നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളിലേക്ക് ക്ഷണം ലഭിച്ച പ്രമുഖരുടെ പേരുകൾ പുറത്തു വന്നു. കേരളത്തിൽ നിന്ന് നടൻ മോഹൻലാലിനും മാതാ അമൃതാനന്ദമയ്ക്കും ക്ഷണമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ജനുവരി 22 നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. വിവിധ മേഖലകളിലെ പ്രശസ്തർക്കാണ് ചടങ്ങിലേക്ക് ക്ഷണം. സിനിമാ രംഗത്ത് നിന്ന് അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, അക്ഷയ് കുമാർ, മാധുരി ദീക്ഷിത്, അനുപം ഖേർ, ചിരഞ്ജീവി, ഋഷഭ് ഷെട്ടി, ധനുഷ്, സംവിധായകരായ രാജ്കുമാർ ഹിരാനി, സഞ്ജയ് ലീല ബൻസാലി, രോഹിത് ഷെട്ടി തുടങ്ങിയവർക്കാണ് ക്ഷണമുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് ക്ഷണക്കത്ത് ലഭിച്ചേക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, വ്യവസായികളായ മുകേഷ് അംബാനി, ഗൗതം അദാനി, രത്തൻ ടാറ്റ തുടങ്ങിയവരെയും ക്ഷണിച്ചിട്ടുണ്ട്. 50 വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളും പങ്കെടുക്കും. മുതിർന്ന BJP നേതാക്കളായ LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും പങ്കെടുത്തേക്കില്ല എന്നാണ് അറിയാനാവുന്നത്. താൽക്കാലിക ക്ഷേത്രത്തിൽ നിന്ന് പുതിയ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലേക്ക് കാൽനടയായി ശ്രീരാമ വിഗ്രഹം വഹിക്കുന്നത് മോദി ആയിരിക്കുമെന്നാണ് സൂചന. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മോദിയെ അനുഗമിക്കും. പ്രതിഷ്ഠാ ദിവസം 136 സനാതന പാരമ്പര്യങ്ങൾ അനുസരിച്ച് 25,000 ഹിന്ദു മത നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുമെന്ന് ട്രസ്റ്റ് അധികൃതർ അറിയിച്ചു. അതിനൊപ്പം തന്നെ 25,000 സന്യാസിമാരും 10,000 വിശിഷ്ട അതിഥികളും ചടങ്ങിൽ പങ്കെടുക്കാനെത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏറെ നാളുകൾ നീണ്ട തർക്കത്തിനൊടുവിൽ 2019 നവംബറിലെ സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് രാമക്ഷേത്ര നിർമ്മാണത്തിന് വഴിയൊരുക്കിയത്. 2020 ഓഗസ്റ്റ് 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് തറക്കല്ലിട്ടത്.